ഹലോ എവ്രിവൺ, വെൽക്കം ടു മാജി ഹാൻഡ്സ് ഓഫ് ദീപ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് വെച്ചിട്ടാണ്. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ബീഫ് കറിയൊക്കെ കൂട്ടാനൊരു കൊതി. അപ്പം നല്ല ബീഫ് റോസ്റ്റും ചോറും കപ്പയൊക്കെ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നത് എൻ്റെ ഏട്ടനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. പുറത്ത് നല്ല മഴയാണ്, ദുഃഖിക്കൂ, മുറ്റത്തൊക്കെ നിറച്ച് വെള്ളമായി. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. കുറച്ച് ചതച്ച ഏലക്ക ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് പെട്ടെന്നൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കൊപ്ര സ്ലൈസാക്കിയത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത്, എന്നിട്ട് നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കുക. അപ്പം അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ രണ്ടായിട്ട് കീറിയിട്ടുള്ള ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു രണ്ട് പിടി 15 എണ്ണത്തോളം ഉണ്ടാവുമായിരിക്കും. അതിട്ട് കൊടുത്തിട്ട് നല്ല പോലെ വഴറ്റുക. അത് വഴറ്റി നല്ല അതിൻ്റെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇന്ന് ഉണ്ടാക്കുന്നത് ഏട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും ഈ കൂട്ടിന്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. പേസ്റ്റ് ചേർത്തതിന് ശേഷം നല്ല പോലെ അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ വഴറ്റിയെടുക്കണം. നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. അളവുകളൊക്കെ ഞാൻ ഇതിൻ്റെ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി വിടുന്നുമുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്തതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. മീറ്റ് മസാലയും കൂടി ചേർത്തതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. ബീഫിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് ഒരു 4 വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബീഫും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ. ബീഫ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ബീഫിൻ്റെ കൂടെ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇനി നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഈ ബീഫ് വേവിച്ച വെള്ളമല്ലേ, അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു ചാറ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുള്ളിടത്തോളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ടുള്ള കുറച്ച് ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ ലാസ്റ്റ് വാങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പിട്ട് അതിന് ഈ ഉള്ളി ഒന്ന് വാടുന്നിടം വരെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമുക്ക് നല്ല ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എരിവ്, കുരുമുളകിൻ്റെ എരിവ് എത്രത്തോളം വേണോ അത്രത്തോളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചാറ് പോലെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ ബീഫ് സ്റ്റോക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ മതിയാവും.
ഇപ്പം നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞുവെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കപ്പ വേവിച്ചതും ചോറൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയലൊക്കെ ഉണ്ട്, പക്ഷേ ആരും എനിക്ക് അധികം കമൻറ്റൊന്നും എഴുതാറില്ല. അപ്പം നമുക്കിതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇപ്പോഴും മഴ നല്ല പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, പുറത്ത് നല്ല മഴയാണ്.